ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ബസ്മതി റൈസ് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം നന്നായി കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യുക. വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ചെറിയ കഷ്ണം പട്ട, 1 ഗ്രാമ്പു, 1 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഇട്ട് കൊടുത്താൽ നമ്മുടെ അരിക്ക് കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ചത് അരി തമ്മാമിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിലൊഴിക്കുന്ന വെള്ളത്തിന് ഒരു കണക്കൊന്നുമില്ല. കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായി തിളച്ച് അരി ഒന്ന് 1/4 ഭാഗം വേവണം. ഒരുപാട് വെന്ത് പോകരുത്. 1/4 ഭാഗം വേകുന്ന സമയത്ത് നമുക്കിതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയാം. റൈസ് ഇവിടെ തിളച്ച് 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ ഒരു റൈസ് എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഞെക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ പൊട്ടുന്ന ആ ഒരു പരുവത്തിലാകുമ്പോഴാണ് ഇത് എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയേണ്ടത്. ഇനി നമുക്കിത് വെള്ളം ഊറ്റിക്കളയാം. അധിക സമയം വെക്കണ്ട, അപ്പോൾ റൈസ് നന്നായിട്ട് വെന്ത് പോവും. ഇനി നമുക്കിതിലെ വെള്ളം ഊറ്റിക്കളയാം. സ്ട്രെയിനറിലേക്ക് വേണം ഊറ്റിക്കളയാൻ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കിയെടുക്കാം. നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ അരി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തണുക്കണം റൈസ്, എന്നിട്ട് മാത്രമേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം കട്ട കെട്ടിയ പോലെ ആയിപ്പോകും. ഇതുപോലെ നന്നായി തണുപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിലിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഒഴികെ ഏതൊരു ഓയിലും ചേർക്കാം. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റിയിട്ടുണ്ട്. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായി മൂത്ത് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ തീ നന്നായിട്ട് കൂട്ടി വെക്കുക. വെജിറ്റബിൾസിൻ്റെ കളറ് മാറിപ്പോകരുത്, പെട്ടെന്ന് വഴറ്റിയെടുക്കുക. അതുകൊണ്ട് എല്ലാം നമ്മൾ അടുത്ത് തന്നെ എടുത്തു വെക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യെല്ലോ കളറ് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് കളറായാലും കുഴപ്പമില്ല. പിന്നെ 1/2 കപ്പ് ബീൻസ്, 1 കപ്പോളം ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റുക. തീ കൂട്ടി വെച്ചിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. തീ കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വഴറ്റി, ഒന്ന് ചെറുതായി വഴറ്റിയാൽ മാത്രം മതി. വെജിറ്റബിൾസിൻ്റെ പച്ചക്കളർ മാറിപ്പോകരുത്. ഇനി ഇതിലേക്ക് 1 പിടി സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അരിക്കില്ല ഉപ്പ് നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അരി എടുക്കുമ്പോൾ നല്ല നീളം കൂടി അരി നോക്കിയിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല ഭംഗി ഉണ്ടാവുക കാണാനൊക്കെ.
റൈസ് മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 മുതൽ 2 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാത്തത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കളറൊക്കെ മാറും, അതുകൊണ്ടാണ്. 2 ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക, എന്നിട്ട് നന്നായി പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ കണക്കാണ്. നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി, ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പ് ഓഫ് ആക്കിയിട്ട് നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഞാനിവിടെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.